ലാൻ പ്രതിഭാസം സംസ്ഥാനത്തെ തുലാവർഷത്തെ ദുർബലമാക്കുന്നു തുലാവർഷം മെച്ചപ്പെടണമെങ്കിൽ ഒരു ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ രൂപപ്പെടണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു പ്രതീക്ഷിച്ചതിലും കുറവ് മഴയാണ് തുലാവർഷ കാലത്ത് സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ പ്രതീക്ഷിച്ചിരുന്നത് മുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് എന്നാൽ ലഭിച്ചത് ഇരുന്നൂറ്റി ഇത് മുപ്പത്തിയഞ്ച് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പസഫിക് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട ലാനിന എന്ന പ്രതിഭാസമാണ് ഇതിന് കാരണമായതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ സമുദ്ര ചെലവും ഉപരിതലവും അന്തരീക്ഷവും സാധാരണയിലും തണുക്കുന്നതാണ് ലാനിന പ്രതിഭാസം അതുകൊണ്ട് തന്നെ തുലാവർഷത്തിൽ മഴ കുറയാനുള്ള സാധ്യതയും ഉണ്ട് അതേസമയം ശ്രീലങ്കൻ തീരത്ത് രൂപപ്പെട്ട അന്തരീക്ഷ ചുഴി കന്യാകുമാരി തീരത്തേക്ക് അടുക്കുകയാണ് ഇതിന്റെ പ്രഭാവത്തിൽ അടുത്ത രണ്ട് ദിവസം തെക്കൻ കേരളത്തിൽ വ്യാപക മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മലയോര മേഖലയിലടക്കം ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും ജാഗ്രത പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശ്രീലങ്കൻ തീരത്ത് രൂപപ്പെട്ട ഈ ചുഴി തുലാവർഷം ശക്തമാക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ മുപ്പതിന് അവസാനിച്ച തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൽ ഒൻപത് ശതമാനം അധികം മഴ ലഭിച്ചിരുന്നു മഴ മാറിയതോടെ സംസ്ഥാനത്ത് അന്തരീക്ഷ താപനിലയും ഉയർന്നിട്ടുണ്ട് രാജ്യത്ത് ലാനിന പ്രതിഭാസ സാഹചര്യമേക്കുറി ശക്തമാണ് അതിനാൽ ശക്തമായ ചുഴലിക്കാറ്റുകളും തണുപ്പ് കാലത്ത് പതിവിലും അധികം തണുപ്പും ഉണ്ടാകും ഭൂമധ്യരേഖാ പ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴുന്നത് മൂലമാണ് ലാനീന എന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് എല്ലാ വർഷവും ഇത് സംഭവിക്കാറില്ല എൽനിനോ കടുത്ത വരൾച്ചയ്ക്കും മഴ കുറയാനും ഇടയാക്കുമെങ്കിൽ ലാനിന കനത്ത മൺസൂൺ മഴയ്ക്കും തണുപ്പേറിയ മഞ്ഞുകാലത്തിനും ഇടയാക്കും നവംബർ മാസത്തിൽ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ പുറത്തുവരും ഭൂമധ്യരേഖയോട് ചേർന്ന പസഫിക് സമുദ്ര ഭാഗങ്ങളിൽ മാത്രമാണ് ഈ സാഹചര്യം തുടരുന്നതിനനുസരിച്ച് ലാനിന സാഹചര്യം ശക്തി പ്രാപിക്കുകയും ചെയ്യാം ഇത് അടുത്ത വർഷം ആദ്യം വരെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ അന്തരീക്ഷം സാധാരണയിലും കൂടുതലായി തണുക്കും ലാനിന വരും മാസങ്ങളിലും ഇത് തുടർന്നേക്കാം എന്നാണ് സൂചന നൽകുന്നത് അതുകൊണ്ട് തന്നെ മഴ കുറയാനുള്ള സാധ്യതയും അടുത്ത ദിവസങ്ങളിൽ കൂടുതലാണെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ അറിയിക്കുകയുണ്ടായി തുലാവർഷം ശക്തമാക്കാവുന്ന അനുകൂല ഘടകങ്ങളൊന്നും ബംഗാൾ ഉൾക്കടലിനും അറബിക്കടലിനും ഇല്ല ഈ മാസം ഇരുപത്തിയൊൻപത് വരെ കടൽ കാലാവസ്ഥ ഇപ്പോഴുള്ളതുപോലെ തുടരുന്നതാണ് അതിനുശേഷം ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദമോ ചുഴലിക്കാറ്റോ രൂപമെടുത്താൽ മാത്രമേ തുലാവർഷം ശക്തി പ്രാപിക്കുകയുള്ളൂ എന്നാണ് പ്രാഥമിക നികുതി

കഴിഞ്ഞ മുപ്പതാം തീയതി അവസാനിച്ച തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിൽ ഒൻപത് ശതമാനത്തിലധികം മഴയാണ് സംസ്ഥാനത്തിന് ലഭിച്ചിരുന്നത് ഇനി മുതൽ രാത്രിയിലും ചൂട് കൂടിയ ദിവസങ്ങളായിരിക്കും സാധാരണ നവംബറിൽ അനുഭവപ്പെടുന്ന തണുപ്പിനും കുറവ് ഉണ്ടാകും ഏഴ് അന്താരാഷ്ട്ര കാലാവസ്ഥ ഏജൻസികളുടെ മൾട്ടി സിസ്റ്റം സീസണൽ ഫോർകാസ്റ്റ് പ്രകാരം നവംബറിലും ഡിസംബറിലും കേരളത്തിൽ തുലാവർഷം ലഭിക്കുമെന്നായിരുന്നു സൂചനകൾ യൂറോപ്യൻ ഏജൻസിയുടെ പ്രവചന പ്രകാരം നവംബറിൽ മധ്യ വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴയുണ്ടാകും എന്നായിരുന്നു പ്രവചനം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഴ കുറയുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ എൽനീന എന്ന ഈ പ്രതിഭാസം വന്നത് കാരണം കേരളത്തിൽ സുലഭമായി ലഭിക്കേണ്ട തുലാവർഷം ദുർലഭമായിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുകയാണെങ്കിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരളം ന്യൂസ് ഡെസ്ക് കർമാനൂസ്